വചനോദയം വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 11 അധ്യായം 11 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ജെറുസലേമിൽ പ്രവേശിച്ച് ദേവാലയത്തിനുള്ളിലേക്ക് പോയി. ചുറ്റും നോക്കി എല്ലാം കണ്ട ശേഷം നേരം വൈകിയിരുന്നതിനാൽ 12 പേരോടും കൂടെ ബെഥാനിയയിലേക്ക് പോയി. അടുത്ത ദിവസം അവർ ബെഥാനിയയിൽ നിന്ന് വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു. അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ടാകാം എന്ന് വിചാരിച്ച് അടുത്തു ചെന്നു. എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. അവൻ പറഞ്ഞു, ആരും ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ. അവൻ്റെ ശിഷ്യന്മാർ ഇത് കേട്ടു. അവർ ജെറുസലേമിലെത്തി. അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി. നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവ് വിൽക്കുന്നവരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു. ദേവാലയത്തിലൂടെ പാത്രങ്ങൾ ചുമന്നു കൊണ്ടുപോകാൻ ആരെയും അവൻ അനുവദിച്ചില്ല. അവൻ അവരെ പഠിപ്പിച്ചു, എൻ്റെ ഭവനം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. വചന വിചിന്തനം. യേശുവിൻ്റെ പ്രകൃതത്തിന് ഇണങ്ങാത്ത ഒരേ ഒരു സംഭവമാണ് അത്തിവൃക്ഷത്തെ ശപിക്കുന്ന സംഭവം. പ്രതീകാത്മകമുള്ള ഒരു ശാപകഥയാണിത്. യേശു അത്തിവൃക്ഷത്തെ ശപിച്ചതും ദേവാലയം ശുദ്ധീകരിച്ചതുമായ സംഭവങ്ങൾ ഒരുമിച്ചാണ് മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ വിവരിച്ചിരിക്കുന്നത്. ശപിക്കപ്പെട്ട ഉണങ്ങിയ അത്തിവൃക്ഷം ഇസ്രയേലിന് ദൈവം നൽകാൻ പോകുന്ന ന്യായവിധിയുടെ പ്രതീകമാണ്. വൃക്ഷത്തിൻ്റെ വിധി അങ്ങനെ ജെറുസലേമിൻ്റെയും ഇസ്രയേലിൻ്റെയും അവരുടെ മതത്തിൻ്റെയും വിധിയായിത്തീരുന്നു. നിറയെ ഇലകളുണ്ടായിരുന്ന കായ്ക്കളില്ലാത്ത അത്തിവൃക്ഷത്തെ ശപിച്ചുണക്കിയത് ഫലശൂന്യമായ ഇസ്രയേലിന് ഉണ്ടാകാൻ പോകുന്ന ന്യായവിധിയെ നാടകീയമായി സൂചിപ്പിക്കുന്നു. ഫലം പുറപ്പെടുവിക്കാത്ത വൃക്ഷം ഫലശൂന്യമായ ഇസ്രയേലിന് തുല്യമാണ്. ഭാഗ്യമായ ഭക്തി പ്രകടനങ്ങൾ ഇലകൾ മാത്രമുള്ള അത്തിവൃക്ഷത്തിന് സമമാണ്. ദൈവത്തിൽ വിശ്വസിക്കാനും ആ വിശ്വാസം പ്രത്യാശയുള്ള പ്രാർത്ഥനയിലൂടെ പ്രകടമാക്കാനും യേശു ആവശ്യപ്പെടുന്നു. ദൈവത്തിൻ്റെ നന്മയിലും ശക്തിയിലും സംശയിക്കരുത് എന്നുള്ളത് സുപ്രധാനമാണ്. ഉറപ്പോടും ശരണത്തോടും കൂടിയുള്ള പ്രാർത്ഥനയിൽ പ്രകടമാകുന്ന വിശ്വാസത്തിന് ദൈവം മറുപടി നൽകുക തന്നെ ചെയ്യും. സഹോദരനുമായി നല്ല ബന്ധം പുലർത്തുന്നില്ലെങ്കിൽ ദൈവവുമായുള്ള ബന്ധം നിലനിർത്താൻ സാധ്യമല്ല.